അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിറിള്ളാഹ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഷെയ്ഖുന ആറ്റപ്പൂ, ളൈഫുൽ കരീം സാലിഹ് ഇബ്നു അബ്ദുല്ലാസീസ്, മറ്റു ഉസ്താദുമാരെ, നേതാക്കന്മാരെ, നമ്മുടെ പ്രവർത്തകന്മാരെ, ഏറ്റവും വലിയൊരു സദസ്സാണിത്. 600 ഖത്തം തീർക്കുന്ന ദുആയാണ്. ഇന്ത ഖത്തമത്തിൽ ഖുർആനി ദുആ മുസ്തജാബുൻ എന്ന ഹദീസിലുള്ളതാണ്. ഖുർആൻ ഖത്തം തീർക്കുമ്പോൾ ഉത്തരമുള്ള ദുആ ഉണ്ട്. ദോഷികളായ മുഅ്മിനീകളാണെങ്കിൽ പോലും അങ്ങനത്തെ സദസ്സിൽ കൂടുതൽ ഞാൻ ബർക്കത്തിന് വേണ്ടി പറയുക എന്നല്ലാതെ കൂടുതൽ നീട്ടുന്നില്ല. നിജാമി ഉസ്താദും ഞാനുമായി 22-23 വർഷങ്ങൾ പരിചയമുള്ളവരാണ്. മതഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ ആവശ്യകതകൾ എന്നെ പഠിപ്പിച്ചത് നിജാമി ഉസ്താദാണ്. അത് കണ്ണിയത്ത് ഉസ്താദിൻ്റെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ പോയിട്ടുണ്ട്. ഭാവിയിൽ അത് ആവശ്യം വരും, പഠിപ്പിച്ചോ എന്ന് കണ്ണിയത്ത് അത് പറഞ്ഞു. പിന്നെ ശംസുലമയും ഇവിടുത്തെ സിലബസൊക്കെ ഒന്ന് നോക്കിയപ്പം ഇതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, എന്നാൽ അവന് നഴ്സറി നടത്തിക്കോന്നാ എന്നോട് നേരിട്ട് പറഞ്ഞതാ. അതോടുകൂടി നിസാമി ഉസ്താദിൻ്റെ പണ്ടുള്ള ആശയം ഇത് പ്രാവർത്തികമാക്കി വഫാത്തായി പോയിരിക്കുകയാണ്. ആ ദർജ ബഹുമാനപ്പെട്ട് ഉയർത്തി കൊടുക്കുമാറാവട്ടെ. അല്ലദീന ഊത്തുല്ലിൽമ ദർജാത്ത്, അതിൽപ്പെട്ടവരാണ്. ഒരു ഹദീസിലുണ്ട്, അല്ലാലിമു അമീനുല്ലാഹി ഫിൽ അർദ്, ഒരു പണ്ഡിതൻ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിശ്വസ്തനാണ്. അമാനത്ത് പ്രവാചകന്മാർക്കുണ്ടാകേണ്ട വിശേഷണമാണ്. അതൊക്കെ പകർത്തുന്നത് പണ്ഡിതന്മാരാണ്. യസ്തദീഉ ബിഹി അഹ്ലു അസ്രിഹീൻ, അദ്ദേഹത്തിനെ കൊണ്ടാണ് ആ കാലഘട്ടത്തിലുള്ള അജ്ഞാനികളായ ആൾക്കാർ വിജ്ഞാനം നുകർന്നുകൊണ്ട് പ്രകാശം നേടുന്നത്. ഇത് പ്രാവർത്തികമാക്കിയ ആളാണ് സയ്യിദ് മുഹമ്മദ് ഇസ്ലാമി എന്ന് പറഞ്ഞതിൽ സംശയമില്ല. എന്തുകൊണ്ട്? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഇസ്ലാം ശരിക്കും നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം എന്ന് മതഭൗതിക വിദ്യാഭ്യാസം, സ്ത്രീ വിദ്യാഭ്യാസം, അതൊക്കെ പ്രസംഗത്തിലൂടെ, എഴുത്തിലൂടെ ജനങ്ങളെ ഹൃദയത്തെ തട്ടിപ്പിച്ചതാണ്. ഇപ്പം ഇതുവരെ ഒരു പ്രസ്ഥാനവും വാഫി പ്രസ്ഥാനം വളർന്നതുപോലെ വളർന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഉമറാക്കളായ സ്ഥാപന സാരഥികളുടെ മുമ്പിലേക്ക്, ഹൃദയത്തിലേക്ക് നിസാമി ഉസ്താദിൻ്റെ പ്രഭാഷണം അടിത്തട്ട് നിയലിച്ചു കാണുന്നത് കൊണ്ടാണ് ഇത്രയും പ്രസ്ഥാനമായി ഇത് വളർന്നു വന്നിട്ടുള്ളത്. ആ അഭിലാഷം പൂർത്തിയാക്കി ബാപ്പുഹാജിയുടെ 15 ഏക്കറും കിട്ടി, നമ്മുടെ പാങ്ങിൽ അതും കിട്ടിയപ്പം വളരെ സന്തോഷം എന്നോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹദീസിലുണ്ട്, പിന്നെ മല്ലഹു ഇൽമുൻ, ഏതെങ്കിലും ഒരാൾക്ക് ഇൽമുണ്ടെങ്കിൽ ഫലി യതസദ്ദഖ് ബി ഇൽമിഹി, അവൻ്റെ ഇൽമ് കൊണ്ടവൻ ധർമ്മം ചെയ്യട്ടെ. ഒരു പണ്ഡിതൻ്റെ ധർമ്മം ഇൽമ് പ്രദാനം ചെയ്യലാണ്. ഇംഗ്ലീഷ്, ഉറുദു, അതുപോലെ തന്നെ മലയാളം ഭാഷകളിൽ, അറബി, ഈ 4 ഭാഷകളിൽ പ്രാവീണ്യം നേടിയ ആളായിരുന്നു. എപ്പോഴും ചന്ദ്രയിൽ നിന്ന് മരിച്ചുപോയി, മറ്റേ ബൊമ്മിനോട് പറയാറുണ്ട്, നിസാമി ഉസ്താദിന് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുത്തതാണ്. ഞാൻ തന്നെ പലപ്പോഴും ചന്ദ്രികയിലേക്ക്, ചന്ദ്രികയാണ് റഷീദിയെ വളർത്തിയൊക്കെ. ആ റഷീദിയിൽ വന്നതുപോലെക്ക് 2 വിദ്യാഭ്യാസം, പിന്നെ വാഫി ഇങ്ങോട്ട് വളർന്നു വന്നപ്പോഴേക്ക് വളരെ അഭിലാഷമായി. അപ്പം ഈ അമ്മക്ക് ഈ മരിച്ചിട്ടും മരിക്കാത്ത വ്യക്തികൾക്ക് സമുദായം കൊടുക്കുന്ന അംഗീകാരമാണ് യഥാർത്ഥത്തിൽ അനുസ്മരണം. അത് ഏറ്റവും ആവശ്യമായ ആൾ നിസാമി ഉസ്താദാണ് എന്ന കാര്യത്തിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ യാതൊരു സംശയവുമില്ല. മരിച്ചവരെ അനുസ്മരണം എന്നുള്ളത് നല്ലത് പറഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ഭാവിയിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് നിമാദ് സാഹിബ് എല്ലാ നിൽക്കും നമുക്ക് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ വലങ്കൈ, വാഫിയുടെ വലങ്കൈ നഷ്ടപ്പെട്ടതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ അയാൾ ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദ് മഹാന, ബഹുമാനപ്പെട്ട ഈസാ നബി പറയുന്നൊരു വാക്ക് ഹിയായിലുണ്ട്. എന്താണത്? മൻ അലിമ വ അമില വ അല്ലമ, ഒരാൾ പഠിക്കുകയും അതിനെ പ്രാവർത്തികമാക്കുകയും മാത്രമല്ല അത് മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ചെയ്താൽ യുദ്ധ അവീമം ഫി മലക്കൂത്തി സമാ,
മലക്കുകളെ ലോകത്ത് വെച്ച് അദ്ദേഹത്തിന് വിളിക്കപ്പെടും മഹാനാണെന്ന്. അവിടെ വിളിക്കപ്പെടുമ്പോഴാണ് നാട്ടിൽ മഹാനാകുന്നത്. അതുകൊണ്ട് ഇമാസ്താദിൻ്റെ എഴുത്തിലും ഒരുപാട് പ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിലും ഒരുപാട് പ്രഭാഷണം, നേരത്തെ ഇവിടൊക്കെ പറയപ്പെട്ടതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആവേശം കൊള്ളിക്കുന്ന പ്രകാശമല്ല, എല്ലാവർക്കും ഹൃദയത്തിൽ തട്ടുന്ന പ്രഭാഷണമാണ്. ഒരുപാട് പ്രഭാഷകന്മാരൊക്കെ പെട്ടെന്ന് അസ്തമിച്ചു പോകുന്നുണ്ട്. നിസാമി ഉസ്താദ് മരിക്കണതിൻ്റെ 3 ദിവസം മുമ്പ് മുണ്ടക്കുളത്താണ് പ്രസംഗിച്ചത്. ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങളുടെ പ്രഭാഷണം, അതാരും കേൾക്കേണ്ടതാ, ആർക്കും അറിയാത്ത ചില മാലൂമാത്തുകളൊക്കെ അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇമാം ഉസ്താദിൻ്റെ ഖബർ അള്ളാഹു സ്വർഗ്ഗപൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെയും അദ്ദേഹത്തെയും അള്ളാഹു ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. നമുക്ക് ഈ CIC അതിൻ്റെ തനതായ രൂപത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ടപ്പു അക്കീം ഫൈസ പോലുള്ള നേതാക്കന്മാർക്കെല്ലാം അള്ളാഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇതിൻ്റെ തൻ്റെതായ രൂപത്തിൽ എത്തിക്കുവാൻ അവരെ കൈക്ക് തന്നെ അള്ളാഹു തആല വരാൻ പോകുന്ന സമുദായത്തിന് ഏറ്റവും വലിയൊരു മാതൃകയാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് തൽക്കാലം വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും.